നിന്നുമുള്ള പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. തളർന്നു കിടക്കുന്ന പ്ലസ് ടു കാരിയായ സ്നേഹജയ്ക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, സ്വന്തമായ ഒരു വീട് വേണം, പിന്നെ പഠിക്കണം. എന്നാൽ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന കുടുംബത്തിന് സുമനസിലൂടെ സഹായം തേടുകയാണ് ഇവർ. ആ വാർത്തയൊന്ന് കണ്ടു. സ്നേഹജയ്ക്ക് പഠിക്കണം, നല്ലൊരു വീട് വേണം. എന്നാൽ സുമനസുകളുടെ സഹായം തേടുകയാണ് മണ്ണൂർ ചോരക്കുന്നിലെ സ്നേഹജയുടെ കുടുംബം. രണ്ടാം ക്ലാസ്സിൽ കുഴഞ്ഞു വീണ സ്നേഹജ തളർന്നു കിടക്കുകയാണ്. മറ്റൊരാളുടെ സഹായമില്ലാതെ പ്രാഥമിക കാര്യങ്ങൾ പോലും ചെയ്യാനാകില്ല. ചോരക്കുന്ന് മോഹൻദാസ് ഗിരിജ ദമ്പതികളുടെ മകളാണ് സ്നേഹജ. കാര്യമായ വരുമാന മാർഗമില്ലാത്ത കുടുംബം ഒറ്റമുറി വീട്ടിലാണ് കഴിഞ്ഞുകൂടുന്നത്. സ്നേഹജ കൂടാതെ രണ്ട് പെൺമക്കളുമുണ്ട്. ഒറ്റമുറി വീടിന് പുറമെ ബാക്കി വരുന്ന സ്ഥലത്ത് ടാർപ്പായ കൊണ്ട് മറച്ചു വച്ചിരിക്കുകയാണ്. പഴയ ടാർപ്പായ കീറിയതോടെ പ്രദേശത്ത് ജീവകാരുണ്യ പ്രവർത്തനത്തിൽ നിരന്തരം ശ്രദ്ധ ചെലുത്തുന്ന എസ് ജെ എൻ നജീബ് ഇടപെട്ട് ടാർപ്പായും ഫാനും നൽകി. എന്നാൽ വീടെന്ന സ്വപ്നം ഇപ്പോഴും ബാക്കിയായി നിൽക്കുകയാണ്. ഒരു രണ്ട് ദിവസം മുന്നാണ് നിയമപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എന്നോട് ഈ വിഷയം അവതരിപ്പിക്കേണ്ടത്. അപ്പോൾ തന്നെ ഞങ്ങൾ ഇവിടെ വരികയും ഇവിടുത്തെ അവസ്ഥകൾ നേരിട്ട് അറിയുകയും ചെയ്തു. അതിൽ ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് ഒരു ബാങ്ക് ഡയറക്ടർ എന്ന നിലയിൽ ഞാൻ ബാങ്കിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങൾ കൊടുക്കുന്നതിൻ്റെ ഭാഗമായി അവർ ഞങ്ങളോട് ആവശ്യപ്പെട്ടത് മഴ നനഞ്ഞ് കിടക്കാൻ കഴിയുന്നില്ല, ആയതുകൊണ്ട് ഒരു ഷീറ്റ് കിട്ടിയാൽ നന്നായിരുന്നു എന്നാണ് മെമ്പർമാർ അറിയിച്ചത്. അപ്പോൾ അത് കൊടുക്കാമെന്ന് അപ്പോൾ തന്നെ വാക്ക് കൊടുക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ആ വീട്ടിനകത്തേക്ക് കയറി നോക്കിയപ്പോൾ ഒരു സാമാന്യം ഒരു വീടുകളിൽ ഉപയോഗിക്കാവുന്ന ഒരു വസ്തുക്കളും ഇല്ലാത്ത ഈ ഒരു അവസ്ഥയിൽ ചെറിയൊരു അടിസ്ഥാന സൗകര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒറ്റമുറി റൂമിലാണ് ഇവർ അഞ്ച് പേര് കിടന്നുറങ്ങുന്നത്. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ഒരു ഫാൻ അടക്കമില്ലാത്തൊരു അവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ എൻ്റെ കോട്ട സത്യം പറഞ്ഞാൽ കഴിഞ്ഞ അഞ്ച് ദിവസം മുന്നേ തന്നെ വലിയൊരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും അവർക്ക് കഴിയാവുന്ന ആ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിയാവുന്ന സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മണ്ണൂരിലെയും നമ്മുടെ ഈ ശബ്ദം വീക്ഷിക്കുന്ന സുമനസ്സുകളായിട്ടുള്ള ജനങ്ങളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ ഒരു അവസ്ഥ ഇവർ ഇത്രകാലം പുറം ലോകം അറിയിച്ചിട്ടില്ല. അവരുടെ അവസ്ഥ വേദനയെ അവരെ കടിച്ചമർത്തിക്കൊണ്ടിരിക്കുക തന്നെയായിരുന്നു. എന്തായാലും നമ്മുടെ നാട്ടിൽ ഒട്ടനേകം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒട്ടനേകം സുമനസ്സുകളുണ്ട്. അവരെല്ലാം കഴിവിൻ്റെ പരമാവധി ഇവരെ സഹായിക്കാൻ വേണ്ട ഒരു സംവിധാനം ഉണ്ടാകണമെന്നാണ്. റേഷൻ കാർഡ് ഉയർന്നവരുടെ പട്ടികയിൽ ഉള്ളതിനാൽ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളും ഒന്നും കിട്ടാതായി. പഞ്ചായത്തിൽ നിന്ന് പോലും വീടില്ല. മഴയൊന്ന് പെയ്താൽ കുടുംബം പേടിയോടെയാണ് കഴിഞ്ഞുകൂടുന്നത്. നിലവിൽ സ്നേഹജ പഠിത്തത്തിലും മിടുക്കിയാണ്. ഇപ്പോൾ പ്ലസ് ടുവിലാണ് പഠനം. പത്തിരിപ്പാലയിലെ അധ്യാപിക വീട്ടിലെത്തിയാണ് പഠിപ്പിക്കുന്നത്. നാല് ചുമരുകൾക്കുള്ളിൽ ജീവിതം ഒതുങ്ങിക്കൂടുമ്പോൾ നല്ലൊരു വീട് വേണമെന്ന ആഗ്രഹമാണ് സ്നേഹജയ്ക്കുള്ളത്. ഈ കുടുംബത്തിന് സുമനസ്സുകളുടെ സഹായം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങളും ഈ വാർത്ത സംപ്രേഷണം ചെയ്യുന്നത്. വീടൊക്കെ വളരെ മോശമാണ്. രണ്ട് തവണ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ആദ്യം വാടകയ്ക്കായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു വർഷമായി. ഇന്നേ വരെ ഒന്നും ശരിയായിട്ടില്ല. ഒന്നര വർഷമായി. പിന്നെ വൈകുന്നേരം കിടക്കുമ്പോഴൊക്കെ പേടിയാണ്. പാമ്പൊക്കെ വന്നിട്ട് എലിയൊക്കെ ഇഷ്ടം നിറയുണ്ട്. അപ്പോൾ എലീനെ പിടിക്കാൻ വേണ്ടി പാമ്പൊക്കെ വരും. അപ്പോൾ രാത്രി ഉറക്കം വരുന്നില്ല, ഉറക്കം കിട്ടുന്നില്ല. പിന്നെ ചേച്ചി അന്ന് പാത്രം കഴുകാൻ പുറത്തിറങ്ങിയപ്പോൾ ചേച്ചീൻ്റെ കാലില് ചെറുതായിട്ടും തട്ടി ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി. ഇപ്പോൾ എൻ്റെ ആവശ്യം എനിക്ക് പഠിക്കണം, പിന്നെ വീട് വേണം. വളരെ അത്യാവശ്യം ഇപ്പോൾ എനിക്കൊരു വീടാണ് വേണ്ടത്. ചോർച്ച നല്ല ചോർച്ചയുണ്ട്. പിന്നെ നജീബിക്ക വന്നിട്ട് ഞങ്ങൾക്ക് ടാർപ്പായ ഇട്ട് തന്നു, ചെറിയ സൗകര്യങ്ങൾ ചെയ്തു തന്നു. ഞാനിപ്പോൾ ഇതിപ്പോൾ കെട്ടിയെന്ന് പറഞ്ഞാൽ ഒന്നര വർഷം മുമ്പാണ് ലോൺ എടുത്തത്. അന്നേരം വെച്ച് ലോൺ എടുത്തിട്ടാണ് ഇപ്പോൾ ഞാൻ ചെറുതായിട്ട് കെട്ടിയുണ്ടാക്കിയിരുന്നത്.
ഇതിപ്പോ ഇങ്ങനെ കുട്ടിക്ക് കിടക്കാനും ഒരു ബാത്റൂം റൂം അങ്ങനെ പറഞ്ഞ് ആധാരം പണയം വെച്ചിട്ട് മോളെ ഷെഡ് കെട്ടിട്ടിരുന്നാൽ വീട് കിട്ടുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പൊ ഷെഡ് കെട്ടാൻ കെട്ടിക്കഴിഞ്ഞാൽ മോളെ കിടത്താൻ സുരക്ഷിതല്ല, അതുകൊണ്ട് ആധാരം പണയം വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ കെട്ടി ഉണ്ടാക്കിയത്. പക്ഷെ ഇപ്പൊ കിട്ടിയിട്ടില്ല, ഇനി ലോണ് കിട്ടുമോ എന്നറിയില്ല. ഇപ്പൊ പറഞ്ഞാൽ പുറത്ത് പണിക്ക് പോയാലും പേടിയുടെ മാം പകത്ത് വരികയാണെന്ന് മറ്റൊരു ഒറ്റ മക്കളും മൂന്ന് പെൺകുട്ടികളാണ്. രണ്ടാമത്തെ കുട്ടിയാണ് സ്നേഹജ, മൂത്ത കുട്ടി ഡിഗ്രി കഴിഞ്ഞു, രണ്ടാമത്തെ മോള് സ്നേഹജ പ്ലസ് ടുവിന് പഠിക്കുന്നു. പക്ഷെ രണ്ടാൾ പിടിക്കാതെ ഒന്ന് എടുത്ത് കടത്താനോ ബാത്റൂമിൽ പോകുമ്പോൾ എല്ലാത്തിനും രണ്ടാൾ വേണം. എനിക്ക് പണിക്ക് പോവാതെ ജീവിക്കാനും പറ്റില്ല. അവള് അവിടുത്തെ ഞാൻ പണിക്ക് പോകണമെന്ന് ഇഷ്ടപ്പെട്ട് അവള് നോക്കിയിരിക്കണം. ചെറുതായിട്ടുള്ള പണിയാണ്, വരുമാനം കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റുന്നില്ല. ഒരു വീടാണ് അത്യാവശ്യം.